ഇന്ന് നമ്മൾ പോകുന്നത് കക്കാടംപൊയിൽ എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പം ഞങ്ങൾ എത്തിയത് കനോലി പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലാണ്. കനോലി പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തോളം പ്രായമേറിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കനോലി പ്ലോട്ട്. മാത്രമല്ല തേക്ക് പ്ലാന്റേഷൻ, ഈ ലോകത്തുള്ള പ്രായമേറിയ തേക്ക് പ്ലാന്റേഷനും കനോലി പ്ലോട്ടിലാണ് ഉള്ളത്. ഇന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞാനും ചാച്ചനും കുഞ്ഞുമായി ഒരു ചെറിയ യാത്രയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇത് കക്കാടംപൊയിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മൺസൂണാണ് സത്യം പറഞ്ഞാൽ കക്കാടംപൊയിലോട്ട് പോകാനുള്ള സീസൺ എന്ന് പറയുന്നത്. നല്ല രസമാണ്. മഴ സമയത്ത് കക്കാടംപൊയിൽ കയറുന്നതാണ് നല്ല രസം. എല്ലാ യാത്രകളും ഞങ്ങളുടെ മകനാണ് ആഘോഷമാക്കുന്നത്. ഈ യാത്രയും വ്യത്യാസമൊന്നുമല്ല. ഓരോ യാത്രകളും അവനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാട്ടി ആഘോഷിക്കുന്നത്. പിന്നെ കക്കാടംപൊയിലോട്ട് പോകുന്ന വഴി അത്ര സുഖകരമല്ല. കുറച്ച് ദൂരം കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികളാണെങ്കിൽ അടി തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ വഴി തെറ്റി മാറി കയറിയ റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കുറേ ദൂരം പോയപ്പോഴത്തേക്ക് റോഡ് ക്ലോസ്ഡ് ആണ്. ആ വഴിക്ക് ഒരു വണ്ടിയും പോകത്തില്ല. ശരിക്കും കുണ്ടും കുഴിയുമായിട്ട്, ശരിക്കും എന്താ പറയാനായിട്ട് ഭയങ്കര ചെളിയായിട്ട് ചറുക്കി പോകും വണ്ടികൾ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ ഞങ്ങൾ തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പോകുന്ന വഴി കണ്ട വെള്ളച്ചാട്ടമാണിത്. കാണാൻ നല്ല ഭംഗി തോന്നി, നല്ല രസവും തോന്നി. പക്ഷേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സ്ഥലത്ത്. പക്ഷെ നമുക്കതൊരു ഗിഫ്റ്റായിരുന്നു ഈ ഒരു രസകരമായ കാഴ്ച. ശരിക്കും ഇത് 2 കൈവഴിയായിട്ട് ഒഴുകി വന്നിട്ട് 1 കൈവഴിയായി പോകുന്ന രീതിയായിരുന്നു. 2 സൈഡിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് നടുക്ക് വന്നത് മൊത്തം വന്നിട്ട് ഒരു ഒറ്റ വഴിയായിട്ട് പിന്നെ പോവുകയാണ് ചെയ്യണത്. ഇത് കക്കാടംപൊയിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല രസമാണ്. നല്ല കോടയൊക്കെ ഇറങ്ങി, നല്ല തണുപ്പായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. സൈഡ് വ്യൂ അടിപൊളിയായിരുന്നു. കുഞ്ഞു 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 കുറ്റിച്ചെടികളും നല്ലൊരു രസമായിരുന്നു. എന്താ പറയാനായിട്ട്, ഒരു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കൺകുളിർമയുള്ള കാഴ്ചകളായിരുന്നു നമ്മളെ അവിടെ വരവേറ്റത്. പോകുന്ന വഴി കുറച്ച് ദൂരം തറയോട് പാവിട്ടുണ്ട്. മാത്രമല്ല 2 സൈഡും മുളം കാടുകളാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെ മുളയൊക്കെ വളർന്ന് കുറ്റി കാടുപോലെ വലിയ കാടായിട്ട് ഇങ്ങനെ മുളം കാട് ആയിട്ട് ഇങ്ങനെ നിൽക്കും. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വേറൊരു എക്സ്പീരിയൻസാണ്, വേറൊരു വൈബാണ് ഈ കക്കാടംപൊയിലിൻ്റെ പൊയിലോട്ട് പോകുന്ന വഴിയും ആ റോഡും ഒക്കെ. ശരിക്കും പ്രോപ്പർ കക്കാടംപൊയിലെന്ന് പറയുന്ന ഇത് സ്ഥലമെന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺ ആണ്. അവിടെ വലിയ കടകളോ അങ്ങനെയൊന്നുമില്ല. ചെറിയ ഒരു ചായക്കട, കുറച്ച് കുറച്ച് പലവ്യഞ്ജനക്കട, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. അത്ര വികസനമൊന്നും എത്തിപ്പെടാത്ത ഒരു സാധാ നാട്ടുംപുറമാണ്. പിന്നെ നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് ടുഗതറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പോകുന്ന വഴി. പിന്നെ മാത്രമല്ല കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ടൈം ഇതായിപ്പോയി, ലേറ്റായിപ്പോയി. ശരിക്കും ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. മലകളുടെ ഇടയിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ട് ശരിക്കും നല്ല ഭംഗി. നമുക്കിപ്പം ക്യാമറ കണ്ണുകളെ കാട്ടി നമ്മൾ സ്വന്തം കണ്ണുകളിലൂടെ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു എന്തോ പറയാനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നേരം ഞങ്ങളവിടെ പുറത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. ഒരുപാട് ആൾക്കാരവിടെ വണ്ടി സൈഡിൽ ഒതുക്കി ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസം തോന്നി, നല്ല ഭംഗി
മഞ്ഞോളം ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസിൽ ഒന്നാണ് ഈ കക്കാടം പോയിലുള്ള ഞങ്ങളെ ഈ യാത്ര. ഒരുപാട് നേരം ഇരുട്ടണതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ മല തിരിച്ചിറങ്ങി. പക്ഷെ മല തിരിച്ചിറങ്ങിയെങ്കിലും ഭയങ്കര രസമായിരുന്നു ആ യാത്ര. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തന്നത്. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ഹൈ റേഞ്ച് കയറിയിട്ടില്ല. കയറിയതെല്ലാം ചാച്ചൻ്റെ കൂടെ ആയിരുന്നു. ആ കയറിയ യാത്രകളൊന്നും മറക്കാത്ത യാത്രകളായിരുന്നു.